മന്ത്രിമാർ ഞായറാഴ്ച ബുധനാഴ്ച മാത്രം വരുന്നില്ല, കാര്യമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ഖജനാവ് കാലിയായി. ഞാൻ പണ്ട് പറഞ്ഞു ഖജനാവിൽ പൂച്ച പറ്റി കിടക്കാം. അപ്പൊ ധനകാര്യമന്ത്രിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ പറയാൻ പാടില്ല എന്ന്. ഞാൻ പറയാൻ കാര്യം, എന്റെ വീട്ടിൽ കുറെ പൂച്ചയുണ്ട്. അപ്പൊ ഈ പൂച്ച പ്രസവിക്കാൻ നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ, പൂച്ച ഇങ്ങനെ ഓടി നടക്കുന്നു രണ്ടു ദിവസം. എന്നിട്ട് ആരും വരാത്തൊരു സ്ഥലത്ത്, ഒരാക്ടിവിറ്റിയും നടക്കാത്ത സ്ഥലത്ത് ഭദ്രമായി പൂച്ച പ്രസവിക്കും. കേരളത്തിൽ ഇപ്പോൾ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ഈ ഖജനാവ്. അത് കാലിയാക്കിയിട്ടാണ് ഇവിടെ കയറിയിരിക്കുന്നത്. കാലിയാക്കിയത് 5 ലക്ഷം രൂപ കൂടുതലുള്ള ബില്ല് പാസ്സാവില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും 5 ലക്ഷത്തിൽ താഴെയുള്ള ബില്ല് പാസ്സാവും. അത് വാങ്ങിച്ചു വെച്ചു, തരില്ല പൈസ. പഞ്ചായത്തിൽ പുല്ല് വെട്ടിയാ കൊടുക്കാൻ കാശില്ല. പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഇരിക്കണല്ലേ. പുല്ല് വെട്ടിയാ കൊടുക്കാൻ കാശില്ല. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ല. ക്ഷേമനിധികൾ മുഴുവൻ തകർന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ശിവകുമാർ ഇരിക്കുന്നു, 45,000 ജീവനക്കാരാ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായത്. ഇപ്പൊ എത്ര? 22,000. പകുതിയായി. 1,000 ഷെഡ്യൂൾ കുറച്ചു. കെ എസ് ആർ ടി സിയുടെ സ്ഥിതി തീരുമാനമായി. ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. മാവേലി സോറ 4,800 കോടിയാണ് സപ്ലൈക്കൊക്കെ കൊടുക്കാനുള്ളത്. സബ്സിഡി ഐറ്റം ഒന്നും മാവേലി സ്റ്റോറിലില്ല. ആകെ ബിവറേജ് കോർപ്പറേഷനിലെ സാധനമുള്ളൂ. മറ്റേടത്തൊന്നും മാവേലി സ്റ്റോറിലൊന്നും ഒരു സാധനമില്ല. മറ്റത് ഇഷ്ടംപോലെ ഇതില്ല, സാധനമില്ല. ഇനി വൈദ്യുതി ബോർഡ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, ആര്യാടൻ സാർ വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ, ഈ കുഞ്ഞാലിക്കുട്ടി സാറ് അടക്കമുള്ള ആ മന്ത്രിസഭ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി. നിങ്ങൾക്ക് ഓർമ്മ എന്താണെന്നറിയില്ല, 20 പൈസ യൂണിറ്റിന് കുറച്ചുണ്ട്. അതുവരെയുള്ള കടങ്ങൾ ഒരുപാട് വീട്ടി. നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ 2016 ആകെ കടം 57 മുതൽ 2016 വരെ ആകെ കടം എത്രയാ? 1,083 കോടി രൂപ കടം. നമ്മൾ ഇറങ്ങുമ്പോൾ 1,083 കോടി രൂപ കടം. ഇപ്പൊ എത്രയാ കടം? 1,083 കോടി രൂപയിൽ നിന്ന് 45,000 കോടി വൈദ്യുതി ബോർഡിന്റെ കടം. അത്രേ പറ്റിയുള്ളൂ 8 കൊല്ലം കൊണ്ട്. എന്നിട്ട് ഈ വർഷം 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. അടുത്ത വൈദ്യുതി ചാർജ് കൂട്ടാൻ എഴുതി കൊടുത്തിരിക്കുകയാണ് ഈ സർക്കാർ. കേരളത്തിലെ പൊതുജനാരോഗ്യം തകർന്നു. എന്താ ആരോഗ്യ മേഖല? എന്താ ആരോഗ്യ മേഖല? ഈ തിരുവനന്തപുരത്ത് 1,000 പേർക്കായിരുന്നു ഡെങ്കുപനി. ഡെങ്കുപനി, നിപ്പ, ഈ ലോകത്തുള്ള ഷിഗെല്ലെ, ജപ്പാൻ ജ്വരം, ഈ ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. കേരളത്തിൽ മരണനിരക്ക് വർദ്ധിക്കുന്നു, ഇരട്ടിയായി മരണനിരക്ക്. ആളുകൾ കൊളാപ്സ് ചെയ്ത് വീഴുന്നു. കാർഡിയാക് അറസ്റ്റ്, സ്ട്രോക്ക്, സോഡിയം താഴെ പോകുന്നു. കോവിഡിന് ശേഷം അപകടകരമായ നിലയിലേക്ക് കേരളം പോകുന്നു. ഒരു പരിശോധന നടത്താൻ പറ്റുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല, ഒന്നും. വിദ്യാർത്ഥികൾ ബ്രെയിൻ ഡ്രെയിൻ ആണ്, കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോവാണ്. ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുപോയി പറഞ്ഞു, റിസർച്ച് ചെയ്ത് പറഞ്ഞു കേരളത്തിലെ കാര്യങ്ങൾ. അപ്പൊ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുകയാണ്, മഹാത്മാഗാന്ധി വിദേശത്ത് പോയിട്ടല്ലേ പഠിച്ചത്? നെഹ്റു പുറത്തു പോയിട്ടല്ലേ പഠിച്ചത്? ഞാൻ പറഞ്ഞത് നമുക്ക് ഡിപ്രഷൻ വന്നു, ഇത് നിയമസഭയിൽ കൊണ്ടുപോയാന്ന്. ഇതുപോലത്തെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ വകുപ്പും എണ്ണി എണ്ണി പറയാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.